ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയർ കഴിഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തെങ്കിലും അത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ആയിരുന്നതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന ഒരു വർഷമാകട്ടെ എല്ലാവർക്കും. നല്ല കളർഫുള്ളായിട്ട് നല്ല എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല വർഷമാകാൻ വേണ്ടി എല്ലാവരെയും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മട്ടൻ 1 കിലോ മട്ടനാണിത്. അത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ സവോളൊന്നും വഴറ്റിയിട്ടല്ലായിരുന്നു, ഡയറക്റ്റ് പൊടികളിടുവാണ്. അതിനകത്തോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഇനി ചേർക്കാനുള്ളത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഇച്ചിരി മുളക് പൊടി ചേർക്കണം. അപ്പം മുളക് പൊടി ഞാൻ കാശ്മീരിയും അല്ലാത്തതും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മളെല്ലാം 2 ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതിനുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പൊടികളുടെ ഒക്കെ അളവ് മാറ്റാം. കാരണം ഞാൻ ഇച്ചിരിയുടെ സ്പൈസ് ലെവൽ കൂട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കാം. വേണമെങ്കിൽ ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ ഈ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കറിവേപ്പിലയോ എണ്ണയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് അതൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് നമ്മുടെ മട്ടന് സാധാരണ എത്ര വേവാണോ അത്രയും വേവിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു 4 വിസിൽ 5 വിസിലോളം എടുക്കും. അതിന് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പെരിഞ്ചീരകം ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് 2 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. 1-2 ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 15 കുഞ്ഞുള്ളി അരിഞ്ഞതാണ് അത്. അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടുതൽ ഒരു 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. വലിയ കനവില്ലാതെ അരിയണേ, എന്നാലേ എളുപ്പം വഴന്ന് കിട്ടത്തുള്ളൂ. ഇനി ഒരു നല്ല ആയിട്ട് അങ്ങ് ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണേ. അതൊരു ബ്രൗൺ കളർ ആകുന്ന പോലെ ആകണം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് കേട്ടോ. ഇങ്ങനെ വഴന്ന് വരണേ, എന്നാലേ നല്ലതായിട്ടത് ചാറുമായിട്ട് കുറുകി വരത്തുള്ളൂ കേട്ടോ. ഇത് അല്ലെങ്കിൽ പച്ച ചവയ്ക്കുവേ. അപ്പോൾ ഞാൻ ഇത് വഴന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് വീണ്ടും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിന് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനകത്തോട്ട് കുരുമുളക് 1 ടീസ്പൂൺ പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് മിക്സഡ് മുളക് പൊടി തന്നെയാണ്. അതും 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തണേ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് അതൊന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം ഒരു വലിയ തക്കാളിക്ക് അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് മട്ടൻ വേവിക്കുമ്പോൾ നിങ്ങൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തക്കാളിക്ക് ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് 1 പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 300 ml വെള്ളം, അതായത് 1 വലിയ കപ്പിന് 1 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി, പരസ്പരം ഒന്ന് സെറ്റാകണ്ടേ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കടുക് തളിച്ച് കൊടുക്കണം. അത് ഞാൻ കടുകല്ലെടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കുഞ്ഞുള്ളിയാണ് വഴറ്റിയെടുത്തത്. വഴറ്റിയെടുത്തിട്ട് അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം മതി. പക്ഷേ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാൻ മറന്നു പോലെ. പിന്നെ സ്പൈസസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണേ. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിന്നിത് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. ഞാൻ കറി ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഇച്ചിരി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്ന ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഞാൻ ചൂടോടെ തന്നെ കഴിക്കും, പിന്നെ കഴിക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ പൊറോട്ടയ്ക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മട്ടനൊക്കെ എടുത്ത് നമുക്ക് അടിപൊളി ഒരു മട്ടൻ കറി കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി മട്ടൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
അപ്പം നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒക്കെ വീഡിയോ ഇന്നാളെ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാനത് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ എനിക്ക് ഇതിനിപ്പം കണ്ടോ ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഇതിന് വേര് വരും, അതായത് പ്ലാന്റിൻ്റെ അടിയിൽ, അതായത് ലീഫിൻ്റെ അടിയിലായിട്ട് ഒരു വേര് പോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം മാത്രം മതി, അതേ നിന്നാണ് വേര് വരുന്നത്. അപ്പോൾ ഒരു ലീഫായിട്ട് ഇങ്ങനെ വെച്ചാൽ ലീഫിൻ്റെ അടിയിൽ ആ വേരും ആ റൂട്ടൂടെ ഉൾപ്പെടെ വേണം വെക്കാൻ. അപ്പോൾ എന്നിട്ട് അത് ഞാൻ വെള്ളത്തിട്ട് കിളിപ്പിച്ച് റൂട്ടായി കഴിയുമ്പോഴാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടി വെച്ചിരുന്നത് ശരിയായില്ല, എൻ്റെ മോൻ അതൊന്ന് എടുത്ത് തിരിച്ച് കുഴിച്ച് വെക്കുകയൊക്കെ ചെയ്തു, അത് കാരണം പിന്നെ അതങ്ങ് അഴുക്കായിപ്പോയി. അപ്പം ഞാൻ കണ്ടോ ഇങ്ങനെ റൂട്ട് കാണും എല്ലായിടത്തും. അപ്പോൾ ആ റൂട്ടിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് ആ കമ്പിൻ്റെ നീളം കുറയ്ക്കും കേട്ടോ, അത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതും കഴിഞ്ഞ് അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് അതിനെ റൂട്ട് വന്നു കഴിയുമ്പം ഒന്ന് ഈ കുപ്പികളിലാക്കും, വെള്ളത്തിൽ വെക്കും, അല്ലെങ്കിൽ ചട്ടികളിലാക്കി വെക്കും. അങ്ങനെ ഞാൻ പലയിടത്തായിട്ട് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വെള്ളത്തിലുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം പക്ഷേ എൻ്റെ ചട്ടിയിലുണ്ടായിരുന്നാണ് മോൻ പറിച്ചു കളഞ്ഞത്, എന്നിട്ട് അവൻ തിരിച്ച് കുഴിച്ചു വെച്ചു. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഇതെന്നാ വാടുന്നത് വാടുന്നതെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ വേരെല്ലാം ചീഞ്ഞു പോയി. അവൻ അതങ്ങനെ തിരിച്ച് കുഴിച്ച് വെച്ചത് കാരണം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിട്ട് വെക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാനിത് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിന് ലെങ്ത് കൂടി വരുന്നതുകൊണ്ട് അതൊന്നും മാറ്റണമായിരുന്നു. അപ്പോൾ ഞാൻ അതേന്ന് മുറിച്ച് കൂടുതലെടുത്ത് കിളിപ്പിക്കാൻ വെച്ചു കേട്ടോ. കണ്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഈ ഇലയെല്ലാം കഴുകും. എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ വെള്ളം മാറ്റുമേ, അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് വേര് ചീയുമെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഞാൻ പക്ഷേ എല്ലാ ആഴ്ചയിലും മാറ്റും, വേരൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്ത് തന്നത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി അതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ഇനിയും കാണിക്കാമേ. അപ്പം നമുക്കിതിന് ഒരു ചേമ്പ് മെഴുക്കോട്ടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ചേമ്പാണ് കിട്ടുന്നത്. നാട്ടിൽ നമുക്ക് നല്ല പുഴുങ്ങുന്ന ചേമ്പില്ലേ വലിയത്, അതുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ഇങ്ങനത്തേത് ഇവിടെ കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞപോലെ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്കോട്ടിയാണ് ചേമ്പ് മെഴുക്കോട്ടി. അത് ഞാൻ നൈസായിട്ട് അരിഞ്ഞും ചെയ്യാറുണ്ട്, ഇച്ചിരി കനത്തിലരിഞ്ഞും ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, കാരണം മോന് ചിലപ്പോൾ പറക്കി തിന്നുന്നെങ്കിൽ തിന്നോട്ടേ എന്ന് ഓർത്താണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചേമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് അപ്പോൾ ആ ചേമ്പ് വേവിച്ചിട്ടാണ് നമ്മൾ മെഴുക്കോട്ടി ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് വേഗം വെക്കുകയാണ്. ഇത് നന്നായിട്ട് വേഗം, അത് വെച്ചാൽ അങ്ങ് അളിഞ്ഞ് വേകരുത്. ജസ്റ്റ് നമ്മൾ ഈ കയ്യിലുകൊണ്ടൊന്ന് കുത്തുമ്പോൾ അത് മുറിഞ്ഞ് വരണം, അത്ര മാത്രം വെന്താൽ മതി. അല്ലാതെ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫ്രൈ ആയി വരത്തില്ല കേട്ടോ നല്ലതായിട്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കണേ. അടച്ച് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോത്തുള്ളൂ, നന്നായിട്ട് വെന്ത് വരത്തില്ലേ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിപ്പോൾ അത്യാവശ്യം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ. ഒത്തിരി വെളുത്തുള്ളി ഇടണ്ട, അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. പക്ഷേ ചേമ്പായോണ്ട് ഇത്ര വേണമല്ലോ. ഒരു 10 കുഞ്ഞുള്ളി ചതച്ചതാണിത്. ഇതും കൂടെ അതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഇടിച്ച മുളക്, അതായത് നമ്മുടെ ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ, അതാണ് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചില്ലി പൗഡറും കൂടെ ഈ ചില്ലി ഫ്ലക്സും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി, എന്നിട്ട് ഇനി അതിനകത്തോട്ട് വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ നോക്കണം, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒരുപാട് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എണ്ണയും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് നേരം ഇട്ട് വഴറ്റി കഴിയുമ്പോഴത്തേന് മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലും ഫ്രൈ ആകാം കേട്ടോ, ഇച്ചിരി കൂടെ കനം കുറച്ച് അരിച്ചാൽ മതി. അപ്പം നമ്മുടെ രണ്ട് റെസിപ്പീസും ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇന്ന് മേടിയില്ലാത്തതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകേണ്ട ഇടപാട് നമ്മുടെ തന്നെയാണ്, അതുകൊണ്ട് പാത്രമൊക്കെ കഴുകുകയാണ്. കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ ചെയ്യാണ്. മേടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി, അവർ എളുപ്പം കഴുകി വെച്ചോളും. അപ്പം പിന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കഴുകേണ്ടി വരും, കാരണം ഒന്നുകിൽ അവർ ലീവ് എടുക്കും അല്ലെങ്കിൽ ഓഫ് എടുക്കും, അങ്ങനെ പബ്ലിക് ഹോളിഡേ വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഗ്യാസൊക്കെ കുക്കിങ്ങിന് മുന്നേ ഞാൻ കഴുകും, കുക്കിംഗ് കഴിഞ്ഞിട്ടും ഞാൻ കഴുകും കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ കുക്കിങ്ങിന് മുന്നേ എന്തായാലും ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യും. അതിന് പക്ഷേ ഈ ഗ്യാസ് ഒരു സുഖമില്ലായിരുന്നു കേട്ടോ, അത് കാരണം ഇനി അത് മാറ്റണം. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ഇതിനകത്ത് ഇച്ചിരി വെള്ളം എടുത്ത് ഒരു 3/4 കുപ്പിയോളം വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ പാത്രം കഴുകുന്ന സോപ്പിൽ ആ ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുലുക്കി
അത് വെച്ച് ഞാൻ ഈ മേശയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈച്ചയൊന്നും വരത്തില്ല, പൂയിച്ച ഈച്ച അങ്ങനെയുള്ള ഒരു സാധനം വരത്തില്ല. നല്ലൊരു സ്മെല്ലും നമ്മളെ കറികളൊക്കെ വീഴുന്നതിൻ്റെ ഉള്ളൊരു മണമൊന്നും വരത്തില്ല. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഡൈനിങ് ടേബിളും ടീപ്പോയും എല്ലാം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിലെല്ലാം മോൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തുടയ്ക്കാൻ വെക്കണ്ടായിരുന്നു. അതെല്ലാം തുടച്ച് അപ്പം മോൻ പിന്നെ മോൻ ഉറങ്ങുന്ന സമയം നോക്കി ഓരോ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.